ഇങ്ങനെയാണ് കറക്റ്റ് കോംപാക്ട് സാധനം. അത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കും. നമ്മുടെ തന്നെ ഇത്രയും വെയിറ്റ്, എനിക്ക് ഒരുപാട് വെയിറ്റ് ഫീൽ ചെയ്തത് നിന്റെയും ഫ്രീ ആയിരുന്നു കാല്. എനിക്ക് ഇബാഗത്തും ഇബാഗത്തും പെയിൻ ഉള്ളത്. ചൗട്ടി സ്ഥലത്ത് വെയിറ്റ് ഫീൽ ചെയ്തായിരുന്നു. ഇല്ല എല്ലാവർക്കും അങ്ങനെ. ഞാൻ നിന്നോട് കാര്യം പറയട്ടെ, ചൗട്ടി സ്ഥലത്ത് ബാലൻസ് ചെയ്യാനുള്ള റീസൺ എന്താ? സാധാരണ കാല് വെച്ച പോലെ അല്ലേ ഫീൽ ചെയ്ത്? എല്ലാം നോർമൽ. ഞാൻ ഇപ്പൊ സാധാരണ ഇപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് അതുപോലെ തന്നെ. പക്ഷെ വെയിറ്റ് അത് എനിക്കില്ല, അത് ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ആ ഒരു കാര്യത്തില് വേറെ കാര്യത്തില് അതിലെന്താ അറിയോ, ഫ്ലവർ റൈസ് കുറച്ച് മണ്ണെടുത്തോളാം. അതുകൊണ്ടല്ല ഞാൻ ടോട്ടൽ വെയിറ്റ് ഇതിന് കൊടുത്തിട്ട് ഇതില് എന്റെ ഫുട് പ്രിന്റ് മാത്രം ഈ വെക്കുന്ന കാലില്ലേ, ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കാലില്ല. ഫുട് പ്രിന്റ് വരാൻ കാരണം എന്താ, നിങ്ങൾ എല്ലാരും ചെരുപ്പ് ഇടുന്നുണ്ട്, നിങ്ങളെ കാലില്ല ഒരു ലോജിക്ക് പറഞ്ഞാ. വെയിറ്റ് ഉള്ള ഒരു സാധനം ചവിട്ടിയാലാണ് നമ്മളെ ഫുട് പ്രിന്റ് അവിടെ വരിക. വെയിറ്റ് ഇല്ലാത്തൊരു സാധനം നോറേന്റെ കേസിൽ എന്താ സംഭവിച്ചത്? നോറേന്റെ കാലിനുള്ള ഇക്വാലന്റ് ആയിട്ടാണ്, ഓൾമോസ്റ്റ് ഇക്വാലന്റ് ആയിട്ടാണ് ആ പോർട്ട് വന്നത്. പക്ഷെ ഞങ്ങളെ കാലിന്റെ ഡബിൾ വെയിറ്റും ആ സാധനത്തിന് കുറവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചവിട്ടുമ്പോ ആ സാധനം ടപ്പേന്ന് പറഞ്ഞു. നോറയ്ക്ക് അത് സാധാ ഫ്ലോറിൽ ചവിട്ടി ഫീൽ ചെയ്യും. അതിന്റെ ബാക്കിലെ സയൻസ് അതാണ്. മണി അടിച്ച ടൈമില് ആദ്യം ജാസ്മിൻ ഇട്ട്, പിന്നെ നന്ദൻ ഇട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഋഷി ഞാൻ അവിടെ ഹോൾഡിലാണ്. ഞാൻ എന്ത് ചെയ്ത് ഇട്ട്, പിന്നെ മണി അടിച്ചത്, പിന്നെ അവൻ ഇട്ടപ്പോ അവർക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടി. അത് ഞാൻ ഇത്തിരി ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടാമായിരുന്നു. അത് ജസ്റ്റ് മിസ്സാണ്. സെക്കൻഡ് ടൈമിൽ എന്താ അറിയണ്ടത്, ഫസ്റ്റ് സംഭവം ഞാൻ വിചാരിച്ചു ടങ് ട്വിസ്റ്റർ ഇറങ്ങി അവിടെ പോയിട്ട് ടങ് ട്വിസ്റ്റർ പത്ത് വാട്ടി പറയുന്നു പറയുന്നു കണ്ട അവിടെ ഋഷി ബ്ലൂബൽ ബ്രെഡ് ബൾബ്. ഞാൻ വെച്ചാൽ അവളതാണോ പത്ത് വാട്ടി പറയാൻ പറയില്ലേ, ഞാൻ അതാണ് വിചാരിച്ചത് പത്ത് വാട്ടി പറയാൻ പറയും. ഓടിപ്പോയി മാല അടിയിട്ട് ഇടണതും എന്നിട്ട് അതും പറയണം. പറയണ മാത്രമല്ല മൊത്തം ഞാൻ വിചാരിച്ചു ടങ് ട്വിസ്റ്റർ അല്ലേ, അപ്പൊ ഒരു പത്ത് വാട്ടി പറയണം, ഒരു അഞ്ചു വാട്ടി പറയണം. അപ്പൊ അത് തെറ്റായിട്ട് പറഞ്ഞ സാധനം എന്താ അറിയോ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ആ മണി അവിടെ കൊണ്ടിടണത് വലിയ അത് മാത്രമല്ല പറയണത് മാത്രമല്ല പിന്നെ ഭാഗ്യം കൂടാണ്. കാരണം എന്താ അറിയോ, അല്ല അത് പറയാൻ കാരണം എന്താ അറിയോ, ഭാഗ്യണ്ട് അതിനെ പഠിപ്പിച്ച നന്ദനായിരുന്നു. 80 ദിവസം വന്നത് ഭാഗ്യം അതല്ല, അല്ലല്ല ഞാൻ പറയുന്നു ആ രീതിയിലല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഒരിക്കലും ഭാഗ്യമല്ല ആ ഭാഗ്യം, അത് അതാണ് ഞാൻ അവ പറയുമ്പോൾ ഞാൻ അപ്പൊ വിചാരിച്ചു ഞാൻ ഇത്. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. അതാ പറഞ്ഞ ഇതുപോലത്തെ തമിഴ് സാധനം അവള് പറയണേ നമുക്ക് പറയാൻ പറ്റുമോ?